ജോസഫ് സർ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുക എപ്രകാരമാണ് ദുരിത ബാധിതർക്ക് ഗുണപ്രദമായ വിധത്തിൽ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കി സുതാര്യത ഉറപ്പുവരുത്തുമോ എന്ന കാര്യം വ്യക്തമാക്കാമോ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങളുടെ സഹായങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് റൂൾ മുന്നൂറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എത്ര രൂപയാണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിൽ വളരെ സുതാര്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് ഇനിയാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ഏതാണ്ട് ആയിരത്തിലേറെ കുടുംബങ്ങൾ പുതിയതായി വീടുകളുണ്ടാക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എടുക്കാനും കോമൺ സംവിധാനങ്ങളിലേക്ക് കടക്കാനുമുള്ള ചെലവുകൾ ഉണ്ടാകും അത് വളരെ സുതാര്യമായിരിക്കും അത് ജനങ്ങളുടെ മുമ്പിലവധി ശ്രീ കെ വിജയൻ സാർ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സഹായം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിത ചിലവ് കണക്കാക്കിക്കൊണ്ട് എസ്റ്റിമേറ്റ് കേന്ദ്ര സർക്കാരിന് അയച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകളും മാധ്യമ ചർച്ചകളും ഒക്കെ തെറ്റിദ്ധാരണാജനകമായി നടന്നിരുന്നു അതിൻ്റെ വസ്തുത ബഹുമാനപ്പെട്ട മന്ത്രി ഈ സഭയെ ഒന്ന് അറിയിക്കണം സാർ വളരെ 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 അപമാനകരമായ വിധത്തിലുള്ള ഒരു ചർച്ചയാണ് കേരളത്തിൽ കോടതിയിൽ നിന്ന് കണ്ടെത്തിയതായി എന്ന പേരിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത് അതിനെ വ്യാപകമായി പലരും ഏറ്റെടുത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സാർ വയനാട്ടിൽ നിന്നുള്ള ആരും അത് പറയില്ല രാഷ്ട്രീയ പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞപ്പോഴും പത്രമാധ്യമ സുഹൃത്തുക്കൾ അഭിപ്രായം പറഞ്ഞപ്പോഴും ഒരു കാരണവശാലും അവിടെയുള്ള ആളുകൾ അഭിപ്രായം പറയില്ല എന്തെല്ലാം വിധത്തിലുള്ള തെറ്റിദ്ധാരണകളായിരുന്നു സാർ അതിപ്പോൾ കേരളത്തിന് ബോധ്യപ്പെട്ട് കാണും കാരണം കേരളം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതുവരെയുള്ള കാലത്ത് ആവശ്യപ്പെട്ടതുപോലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സാധ്യതകൾ പറയുന്നത് പോലെ കേരളത്തിന് ചെലവായതും കേരളത്തിന് ചെലവാകാൻ പോകുന്നതുമായ കണക്കുകളെ സംബന്ധിച്ച് ആക്ച്വൽസ് എന്ന പേരിൽ കൊടുത്തിട്ടുള്ളതാണ് സാർ എസ് ടി ആർ എഫ് പ്രകാരം ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയെ എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങളിൽ കിട്ടൂ ഒരു വീട് തകർന്നാൽ അത് പത്തു ലക്ഷം രൂപയ്ക്ക് പണിത വീടാണെങ്കിലും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ കിട്ടുള്ളൂ അതിനാണ് ആക്ച്വൽസ് എന്ന് പറയുന്നത് സാർ ഏറ്റവും സങ്കടകരമായ ഒരുപാട് അനുഭവങ്ങൾ അവിടെ പണിത ബെയ്ലി പാലം നൂറ്റി തൊണ്ണൂറ് മീറ്ററാണ് നൂറ്റി തൊണ്ണൂറ് മീറ്ററിൻ്റെ ബെയ്ലി പാലം സാധാരണ പട്ടാളം പണിയിലില്ല എൺപത്തഞ്ച് മീറ്ററിലെ പാലം പണിയുക പിന്നെ ഒരു എൺപത്തഞ്ച് കണക്ഷൻ ഉണ്ടാക്കുക നടുവിൽ ഞാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഈ മന്ത്രിമാരെല്ലാം നിൽക്കുമ്പോഴാണ് അവർ വന്ന് പറഞ്ഞത് ഇടയിലൊരു പില്ലർ വേണം ഇടയിൽ ഇടയിലൊരു പില്ലറില്ലെങ്കിൽ പണിയാൻ പറ്റില്ല അന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ചാ പില്ലറ് ഉപയോഗിക്കുക തൽക്കാലം പിന്നീട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവരുമായി സംസാരിച്ചിട്ട് അടുത്ത പാലം നിർമ്മിക്കുന്നത് വരെ ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പില്ലർ ബേസ്മെൻ്റ് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞു സാർ അവിടെ ഗാബ്രിയോൺ ഭിത്തി വെച്ച് ആ ബെയ്ലി പാലത്തിന് പുതിയ പില്ലർ പില്ലറുണ്ടാക്കുന്നതിനാണ് ഒരു കോടി രൂപ ചെലവ് വരും എന്ന പ്രതീക്ഷ പറഞ്ഞത് പക്ഷേ അപ്പോൾ ഉണ്ടായ കഥ പട്ടാളം ഉണ്ടാക്കിയ ബെയിലി പാലത്തിന് ഒരു കോടി രൂപ എഴുതിയെടുത്തു എന്നാണ് ആരുടെ കയ്യിൽ നിന്ന് എഴുതിയെടുക്കാനാണ് സാർ ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടം പിന്നെ ദ കോസ്റ്റ് ഇൻവോൾവഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന പേരിൽ തന്നെയാണ് ഓരോ ഹെഡിലും കൊടുത്തിട്ടുള്ളത് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആ കിട്ടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത്